മലയാളികളുടെ പ്രിയപ്പെട്ട സൂപ്രതാരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. മമ്മൂട്ടിയെ ഒരു ചാടക്കാരനും മോഹൻലാലിനെ വളരെ സ്വാമീനമായിട്ടാണ് പൊതുവേ എല്ലാവരും കാണുന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ നാവ് മാത്രമേ കുഴപ്പമുള്ളൂ, മനസ്സ് ശുദ്ധമാണ് എന്ന് ഒരിക്കൽ ജഗദീഷ് ശ്രീകുമാർ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. മോഹൻലാലിൻ്റെ മനസ്സ് നിറയെ വിഷമാണ് എന്നും ജഗദീഷ് ശ്രീകുമാർ ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. മോഹൻലാൽ എല്ലാവരുമായി സൗമ്യമായി ഇടപെടും എന്നതൊഴിച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇത്രയും മടിയുള്ള കൂട്ടത്തിലാണ്. മമ്മൂട്ടി ഇപ്പോൾ കൊല്ലം ഷാ എന്ന് നടന്ന ഹൃദയശാസ്ത്രക്രിയയ്ക്കുള്ള സഹായം നൽകിയ വാർത്ത ബീനാന്റണിയുടെ ഭർത്താവ് മനോജ് നായർ വെളിപ്പെടുത്തിയിരുന്നു. എല്ലാവരും പറയുന്നത് മമ്മൂട്ടി ഒരു നാളികേരം പോലെയാണ് എന്നാണ്. പുറമേ കഠിനമാണെങ്കിലും പുറന്തൊടെല്ലാം കടന്നുള്ളിലെത്തുമ്പോൾ മധുരമുള്ള വെള്ളം കാത്തിരിക്കുന്നുണ്ടാകും. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും. സഹപ്രവർത്തകരെയെല്ലാം ഒരുപോലെ കാണുന്നയാളാണ് മമ്മൂട്ടി. മോഹൻലാൽ തൻ്റെ ആദ്യകാല മേക്കപ്പ് മാനായിരുന്ന സലീമിനെ ഒരിക്കൽ ഒരു സുപ്രഭാതത്തിൽ പുറത്താക്കുകയായിരുന്നു. അയാൾ പിന്നീട് പലയിടത്തുവെന്നും തൻ്റെ ദുരിതങ്ങൾ മോഹൻലാലിനോട് പറഞ്ഞെങ്കിലും മോഹൻലാൽ അയാളെ തിരിച്ചെടുത്തില്ല. സലീം വലിയൊരു മേക്കപ്പ് മാനായിരുന്നു. നല്ല പ്രായത്തിൽ മുഴുവൻ മോഹൻലാലിന് വേണ്ടി ഡ്രൈവ് ചെയ്ത് ഡ്രൈവറായിരുന്ന മോഹൻ നായരുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഇതറിഞ്ഞിട്ടും മോഹൻലാൽ അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് വെച്ച് ഷൂട്ട് നടന്നിട്ടും മോഹൻലാൽ അയാളെ കാണാൻ ചെന്നില്ല എന്നും മോഹൻ നായരുടെ ഭാര്യ പറയുന്നു. അപ്പോഴാണ് മമ്മൂട്ടിയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മമ്മൂട്ടിയുടെ കളിക്കൂട്ടുകാരനായിരുന്ന ചെറിയത്ത് അപ്പു പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമകളെ കെട്ടിച്ചയച്ചത് മമ്മൂട്ടിയുടെ കാശ് കൊണ്ടാണെന്നാണ്. മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുത്തത് എന്നും മമ്മൂട്ടിയുടെ മനസ്സിലെ ശുദ്ധം